ഫ്രണ്ട്സ് ആൻഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മാംഗോ സാഗോ ഡെസേർട്ട് ഇട്ടിരുന്നു. സബ്സ്ക്രൈബ് ഗാലറിയിലോട്ട് എല്ലാം നോക്കിയാല് നല്ല ബെസ്റ്റ് കമന്റ്സുകളൊക്കെ ഒരുപാട് കണ്ടു. നിങ്ങൾ എല്ലാം എൻകറേജ് ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി നമ്മള് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പിക്കിൾ ഇടുന്നതാണ് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഗൂസ്ബെറിയുടെ പിക്കിളാണ് ഇന്ന് ഇട്ട് കാണിക്കുന്നത്. അപ്പൊ ഈസിയാണ്, ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഇടാം, ഈസി ആയിട്ട് എങ്ങനെ ഇടാവുന്നതാണ് നെല്ലിക്ക പിക്കിൾ. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാന് ഇഡലി പാത്രത്തിന്റെ തട്ട് വെച്ചു, അതിന്റെ ഇഡലി ഒഴുകുന്ന പാത്രമെല്ലാം മാറ്റി വെച്ചു. അതിന്റെ അടിയിലുള്ള സ്റ്റീമർ പോലെ ഇരിക്കുന്നു. അപ്പൊ അതിനകത്ത് തട്ട് മാറ്റിയിട്ട് അതിനകത്ത് ഒരു കപ്പ് കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇഡലി ഈ പാത്രത്തിനകത്ത്. കുടിക്കുന്ന വെള്ളം, നല്ല വെള്ളം. ഈ വെള്ളം നമുക്ക് മസാല കൂട്ടിയിട്ട് അതിനകത്ത് ഈ നല്ല വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിനാണ് ഈ നല്ല വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത്. ആ വെള്ളവും കൂടാണ് നമ്മൾ മസാലയ്ക്കകത്ത് ഒഴിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ ആ സ്റ്റീം ചെയ്യുമ്പോൾ എല്ലാം ഇറങ്ങി, അതിന്റെ ആ വെള്ളം എല്ലാം ഇറങ്ങി വരുമല്ലോ. അപ്പൊ അതിനകത്ത് ആ വെള്ളം നല്ല ഗുണമുള്ള വെള്ളമാണ് ഇത്. നെല്ലിക്ക എന്ന് പറയുന്നത് തന്നെ വൈറ്റമിൻ സി ധാരാളമുള്ളതാണ്. അപ്പൊ അത് വേവുമ്പം അതിന്റെ വെള്ളം ഇറങ്ങും. അപ്പൊ ആ വെള്ളവും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നല്ല വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ്സോളം വെച്ചേക്കാം. അപ്പൊ നമ്മൾ സോഫ്റ്റ് ആവുന്നവരെ ആ നെല്ലിക്ക വേവണം. ഒരു 7-8 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് വെന്ത്, നമ്മുടെ നെല്ലിക്ക വെന്ത്, ഇപ്പൊ നല്ല സോഫ്റ്റായി. ഇനി ഓരോന്നും നമുക്ക് തണുക്കുമ്പം അടർത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല കൂട്ടണം. നമ്മുടെ നെല്ലിക്ക എല്ലാം റെഡിയായി. ഇങ്ങനെ അരിഞ്ഞെല്ലാം അടർത്തി വെച്ചു കഴിഞ്ഞു. പിന്നെ ആ നെല്ലിക്ക നമ്മള് വേവിച്ച വെള്ളം ഇരിപ്പോട്ട് അതൊഴിക്കണം. പിന്നെ ചില്ലി പൗഡർ എടുത്ത്, ടെർമറിക് പൗഡർ, കടുക്, പച്ചമുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. 10-12 എടുക്കാം നിങ്ങളുടെ. കരിയാപ്പില, അപ്പൊ നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഗാർലിക്ക് വെളുത്തുള്ളി എടുത്തു, അത് ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പോഡായിട്ടുള്ളത്, 2 ഉണ്ടായിട്ടുള്ള ആ ഒരു അത്രയും വേണമെങ്കിൽ എടുക്കാം, ടേസ്റ്റ് കൂടും. അപ്പം ഞാനൊരു 15-18 അല്ലിയുണ്ട്, അതിങ്ങനെ സ്ലൈസ് ആക്കി വെച്ചു. ഇനി നമുക്ക് 2 പച്ച ഇത് കാശ്മീരി ചില്ലിയും വേണം, നമ്മുടെ സാധാരണ മുളക് പൊടിയും വേണം. അപ്പൊ ഇതിന്റെ അളവെല്ലാം കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതും. ഇട്ടേക്ക് അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണണം. അപ്പൊ ഇനിയും ഒരു 1/2 കപ്പ് വിനിഗർ എടുത്തിട്ടുണ്ട്. അപ്പൊ പുളിക്കനുസരിച്ച് കൂട്ടി 1/2 കപ്പ് വരെ ഒഴിക്കുക, കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഇത് ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്ത ടേസ്റ്റ് കൂടും. അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷെ എൻ്റെ ആ നല്ലെണ്ണ ഇല്ല. അപ്പൊ ഞാൻ എടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഇത് പിക്കിളിടുന്നത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ടേസ്റ്റിന്റെ വ്യത്യാസം ഒന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ. അപ്പൊ ഇതാണ് എടുക്കുന്നത്, ഈ ഫോർ ഫ്രൈങ് എന്ന് എഴുതിയിരിക്കുന്നത്, കുക്കിംഗ് ആൻഡ് ബേക്കറി ഫോർ ഫ്രൈങ് കുക്കിംഗ്, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിൽ, ആ ഒലിവ് ഓയിലാണ് ഇന്ന് നമ്മൾ നെല്ലിക്ക അച്ചാറ് ഇടുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അടുപ്പ് തീ കത്തിച്ച് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. ടേസ്റ്റിന് ഒരു വ്യത്യാസമൊന്നുമില്ല, ഞാനിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും അച്ചാറുകളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒരുപാടൊന്നും നമുക്ക് വെച്ചേക്കണ്ട, ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂണോളം കാണും ഉണ്ട്. അപ്പൊ അത്രയും നമുക്ക് ഇടാം. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. ആദ്യം കടുകിട്ട് പൊട്ടിച്ച് കടുക് വറുത്ത്, അപ്പോൾ ചുമന്ന മുളക് 3 റെഡ് ചില്ലി, കുറച്ച് കരിയാപ്പില എല്ലാം ഇട്ട് നമ്മൾ കടുക് വറുത്തു. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കഴിക്കാം. അപ്പം നമ്മൾ ആദ്യം നെല്ലിക്ക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെല്ലിക്ക കഴുകി, ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം വാലാൻ വെച്ചു. പിന്നെ ടിഷ്യൂ തുണിയോ വെച്ചോ നമുക്ക് തുടയ്ക്കണം, തുടച്ചെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തു. അങ്ങനെയാണ് സ്റ്റീം ചെയ്തത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്ത് തുടച്ചിട്ടൊക്കെ വെച്ചാൽ നമുക്ക് അതൊരു ചീത്തയാവാതിരിക്കും. അപ്പം പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം, ബോട്ടിലിൽ, ഗ്ലാസ് ബോട്ടിലിൽ വേണം നമ്മൾ അച്ചാറൊക്കെ ഇടാം. കഴിവതും പ്ലാസ്റ്റിക്കിലൊന്നുമേ ഇടരുത്, ഇതിനകത്ത് ഒത്തിരി ഒരുപാട് റിയാക്ഷൻസൊക്കെ നടക്കും. പിന്നെ അച്ചാറിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതുപോലുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയോ എന്തെങ്കിലും ചട്ടിയോ നമ്മുടെ മൺചട്ടിയോ എന്തെങ്കിലും വേണം നിങ്ങൾ അച്ചാറിടാൻ. കാരണം അത് റിയാക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അലൂമിനിയം അത് ഉപയോഗിക്കുകയേ ചെയ്യരുത്, ഭയങ്കര റിയാക്ഷൻസ് നടക്കുക, അതൊക്കെ ക്യാൻസറിനൊക്കെ ഇടയാക്കും എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റീൽ പാത്രം, എന്തെങ്കിലും സ്റ്റീലിൻ്റെ
ചീനിച്ചട്ടി, പിന്നെ നമ്മുടെ ചട്ടി, പിന്നെ അങ്ങനെ മറ്റ് വേറെ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് പാൻ പോലും ഇപ്പോൾ ഉപയോഗിച്ചുകൂടാ. എന്നാലും അലൂമിനിയത്തിലെ അച്ചാറൊന്നും ഇടരുത്, ഭയങ്കര അഴുക്കാണത്. അപ്പം അത് കഴിവതും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിൽ അച്ചാറെല്ലാം ഇട്ട് വെച്ചിട്ട് നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്, അടച്ച് നല്ലപോലെ വെക്കണം, എന്നാലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇടാൻ പറ്റും. കാരണം നമ്മൾ വേവിച്ച ആയതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാൻ പറ്റും. പച്ചമുളകും കൂടി ഇടണമായിരുന്നു. ഒരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിനകത്തല്ല. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുവാണെങ്കിൽ ഇപ്പം നനഞ്ഞ ഒന്നും നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. നല്ല ഗ്ലാസ് കണ്ടെയ്നറൊക്കെ നല്ല നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം, ഉണക്കി സൂക്ഷിച്ചിട്ട് വേണം പിക്ക് അച്ചാറൊക്കെ ഇടാൻ. അതിനകത്ത് വേണം നമ്മൾ അച്ചാറൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ നല്ല സ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ, ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ട് അടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1-2 മാസം വരെ ആയിരിക്കും പുറത്തും ഇരുന്നോളും. പക്ഷേ എന്നാലും നമ്മുടെ ഈ ചൂടത്ത് മിഡിൽ ഈസ്റ്റിലൊക്കെ ചൂടായത് കാരണം ചിലപ്പം ചീത്തയാവാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട്. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1-2 മാസം വരെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ അച്ചാറ് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് 1/2 ടീസ്പൂൺ ടെർമറിക്ക്, 1/2 ടീസ്പൂൺ ഉണ്ടക്കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെ, പിന്നെ അതിൻ്റെ ഓരോ മാറ്റങ്ങൾ, ചെറുതായിട്ട് മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. പല രീതിയിൽ ഈ അച്ചാറുണ്ടാക്കാം. ഞാനിത് എളുപ്പമായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ നമുക്ക് അന്ന് തന്നെ കഴിക്കാം. നിങ്ങൾക്ക് രാവിലെ 8 ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഒരുപാട് ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇരുന്നിട്ടെടുത്താൽ ഏറെ നല്ലത്. പക്ഷേ ഇത് പെട്ടെന്ന് കഴിക്കാൻ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ 2 മുളക് പൊടി ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കുറച്ച് എരിവുള്ള മുളക് പൊടി, അത് 2 ടീസ്പൂണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതൊരു 3 ടീസ്പൂൺ കൂടെ. ഞങ്ങൾക്ക് എരിവൊക്കെ, കുറച്ച് എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട് 3 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. 3-4 ചേർക്കാം. ഇച്ചിരി മസാലയുള്ളതാണ് ഇവിടെ ഇഷ്ടം, ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അപ്പോൾ 1 ടീസ്പൂണും കൂടെ ഞാൻ ചേർക്കാം. 4 ടീസ്പൂൺ എല്ലാം കൂടെ 5 ടീസ്പൂണായി. 2 മുളകും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എരിക്കനുസരിച്ച്, എരിവിനനുസരിച്ച് നിങ്ങൾ മാറ്റിയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ആ നമ്മൾ വേവിച്ചപ്പം അത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ നെല്ലിക്കയുടെ വെള്ളം, ആ നല്ല വെള്ളത്തിൽ നമ്മൾ വേവിച്ചല്ലോ സ്റ്റീം ചെയ്യാനെടുത്ത വെള്ളം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം, ഇത് ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പം നമുക്ക് ഇച്ചിരി കൂടെ തീ കൂട്ടിയൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നെല്ലിക്കയിടാം. നമ്മുടെ ആ ചാറെല്ലാം തിളച്ച് ഇനി നമുക്ക് നെല്ലിക്ക ഇടാം. ചെറുതായിട്ടൊന്ന് ഇളക്കിക്കും. അപ്പോൾ ഇനിയും നമുക്ക് അഥവാ ഇനി നല്ല ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനിഗറും കൂടെ ചേർക്കും. ഞാൻ 1/2 കപ്പേ ചേർത്തുള്ളൂ. ഒരുപാട് പുളി ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുളി അധികം ഞാൻ ചേർക്കുന്നില്ല. ആവശ്യത്തിന് അത്രയും മതി. പിന്നെ നിങ്ങൾക്ക് പുളിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്തോളൂ. അപ്പോൾ ഉപ്പ് കറക്റ്റിന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയേക്കാം. അപ്പോൾ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കിടന്ന് തിളച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കറക്റ്റ്, അതായത് ഉപ്പും അതിൻ്റെ ആ മുളകും എല്ലാം ഇതിനകത്ത് പിടിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുക. ഒലിവ് ഓയിലാണെന്ന് നമ്മൾ അച്ചാറിട്ടേക്കുന്നത്, ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് കാണണം. പിന്നെ ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം, ഫോട്ടോ അയച്ച് തരണം. അപ്പോൾ എല്ലാം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം. അപ്പം ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.